ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക കൊണ്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നെല്ലിക്ക കുരുകളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നാടൻ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളി ചൂടാക്കുക, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് അത്യാവശ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഇഞ്ചി അരിഞ്ഞതാണ്. ഇഞ്ചി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടത് മുരിഞ്ഞ് വരണം. നല്ലോണം അച്ചാർ കേടുകൂടാതിരിക്കുള്ളൂ. ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി മുഴുവനോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ നാടൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നടു കീറാതെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പൊട്ടിത്തെറിക്കും നന്നായിട്ട്. അപ്പോൾ കുറച്ച് ഒന്ന് നീങ്ങി നിൽക്കുക. മുളക് ഇട്ടിട്ടൊന്ന് വാടി വരുമ്പോൾ പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കുക. നെല്ലിക്കയിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂട് കയറിയാൽ മതി നെല്ലിക്കയിൽ. അപ്പോൾ ഞാനിവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടൊക്കെ ഒന്ന് കയറി റെഡിയായി വരാനാണ്. ഇപ്പോൾ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ നെല്ലിക്ക കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവയും കായം കൂടിയിട്ടുള്ളതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്, കായം പിന്നെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റമായ നമ്മുടെ വിനീഗർ, സുർക്ക എന്നൊക്കെ പറയും, അത് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ചിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം തീ ഓഫാക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് നമുക്ക് ഈ നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ്. നെല്ലിക്കച്ചാറിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് നെല്ലിക്കച്ചാർ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.